വിദ്യാർത്ഥികളെ രക്ഷിതാക്കളെ ജനതാ ഹെൽപ്പ് ഡെസ്കിലേക്ക് സ്വാഗതം പ്ലസ് വൺ ഏകജാലക ട്രയൽ അലോട്ട്മെന്റ് റിസൾട്ടുകൾ പ്രസിദ്ധീകരിച്ചിരിക്കുന്നു ട്രയൽ റിസൾട്ട് എങ്ങനെ അറിയാം അപേക്ഷയിൽ എന്തൊക്കെ മാറ്റങ്ങൾ വരുത്താം ഡബ്ല്യു ജി പി എ റാങ്ക് ഡീറ്റെയിൽസ് തുടങ്ങിയ കാര്യങ്ങൾ ഈ വീഡിയോയിൽ നിങ്ങൾക്ക് മനസ്സിലാക്കാം എച്ച് എസ് ക്യാബ് കേരളിലൂടെയാണ് ട്രയൽ റിസൾട്ട് അറിയാൻ സാധിക്കുക കാൻഡേറ്റ് ലോഗിൻ നിർമ്മിച്ച വിദ്യാർത്ഥികൾക്ക് മാത്രമേ ട്രയൽ റിസൾട്ട് അറിയാൻ സാധിക്കുകയുള്ളൂ സെപ്റ്റംബർ എട്ട് വൈകിട്ട് അഞ്ച് മണി വരെ ട്രയൽ റിസൾട്ട് അറിയാം അതുപോലെ തന്നെ അന്നേ ദിവസം വൈകിട്ട് അഞ്ച് മണിവരെ തന്നെ അപേക്ഷയിൽ തെറ്റുകൾ തിരുത്താനും സാധിക്കും ഇതുവരെ കാൻഡിഡേറ്റ് ലോഗിൻ നിർമ്മിക്കാത്തവർക്ക് ആ ലിങ്ക് ഇപ്പോഴും നമ്മുടെ അഡ്മിഷൻ വെബ്സൈറ്റിൽ ലഭ്യമാണ് എഡിറ്റ് ഓപ്ഷൻ എടുത്താൽ ഫൈനൽ കൺഫർമേഷൻ കൊടുക്കാൻ മറക്കരുത് ട്രയലിൻ്റെ പ്രിന്റ് ആദ്യ അലോട്ട്മെന്റിന് ഉപയോഗിക്കാൻ സാധിക്കില്ല ആദ്യ അലോട്ട്മെന്റിന് അന്നേരം ലഭിക്കുന്ന അഡ്മിഷൻ്റെ പ്രിന്റാണ് ഉപയോഗിക്കേണ്ടത് കാരണം ട്രയലിന് ശേഷം ഒരുപാട് മാറ്റങ്ങൾ വിദ്യാർത്ഥികൾക്ക് പ്രതീക്ഷിക്കാം ഡബ്ല്യു ജി പി പരിശോധിക്കാം കാറ്റഗറി തെറ്റായിട്ട് രേഖപ്പെടുത്തിയിട്ടുണ്ടെങ്കിൽ അത് അഡ്മിഷനെ വളരെ പ്രതികൂലമായിട്ട് ബാധിക്കുമെന്ന് വിദ്യാർത്ഥികൾ മനസ്സിലാക്കുക എഡിറ്റ് ഓപ്ഷനിലൂടെ സ്കൂൾ കോഴ്സുകൾക്ക് മാറ്റം വരുത്താം പുതിയ സ്കൂളും കോഴ്സും നിങ്ങൾക്ക് ചേർക്കാൻ സാധിക്കും എങ്ങനെ ഒരു ട്രയൽ അലോട്ട്മെന്റ് റിസൾട്ട് നമുക്ക് പരിശോധിക്കാം എച്ച് എസ് ക്യാബ് ഡോട്ട് കേരള ഡോട്ട് ജി ഒ വി ഡോട്ട് ഇൻ എന്ന വെബ്സൈറ്റ് എടുക്കുക നിങ്ങളുടെ യൂസർ നെയിം അപ്ലിക്കേഷൻ നമ്പർ ടൈപ്പ് ചെയ്യുക അതുപോലെ തന്നെ പാസ്വേഡ് കൃത്യമായിട്ട് ഓർത്ത് പാസ്വേഡ് കൊടുക്കുക ഡിസ്ട്രിക്റ്റ് സെലക്ട് ചെയ്ത് ലോഗിൻ ക്ലിക്ക് ചെയ്യുക അവിടെ നാല് മെയിനുണ്ട് ട്രയൽ റിസൾട്ട് അപ്ലിക്കേഷൻ വ്യൂ എഡിറ്റ് അപ്ലിക്കേഷൻ പ്രിൻറ് അപ്ലിക്കേഷൻ അതിന് മുകളിൽ അഡ്മിഷൻ ട്രയൽ സമയത്ത് നിങ്ങൾക്ക് ചെയ്യാൻ പറ്റിയ കാര്യങ്ങൾ വിശദമായിട്ട് കൊടുത്തിട്ടുണ്ട് അവിടെ പറയുന്നു നിങ്ങൾക്ക് നിങ്ങളുടെ ഡേറ്റ കാണാം ഡബ്ല്യു ജി പി കാൽക്കുലേഷൻ കാണാം ബ്രേക്ക് വാല്യൂസ് ടൈ ബ്രേക്കിന് ഉപയോഗിച്ച് വാല്യൂസ് കാണാം അലോട്ട്മെൻറ്റ് ഡീറ്റെയിൽസ് കാണാം ലാസ്റ്റ് റാങ്ക് ഡീറ്റെയിൽസ് കാണാം അതുപോലെ തന്നെ നിങ്ങൾക്ക് അപേക്ഷ അപ്ഡേറ്റ് ചെയ്യാനും കറക്റ്റ് ചെയ്യാനുള്ള അവസരമുണ്ട് ഇതെല്ലാം സെപ്റ്റംബർ എട്ട് വൈകിട്ട് അഞ്ച് മണിക്കുള്ളിൽ ചെയ്യണം അപ്പോൾ ഇത്ര കാര്യങ്ങൾ അവിടെ കൃത്യമായിട്ട് നിങ്ങളുടെ അറിവിലേക്ക് അവിടെ മാർക്ക് ചെയ്ത് വെച്ചിട്ടുണ്ട് ഇനി മെനു പരിചയപ്പെടുകയാണെങ്കിൽ ട്രയൽ റിസൾട്ട് എന്ന ലിങ്കിൽ ക്ലിക്ക് ചെയ്താലാണ് നിങ്ങൾക്ക് അഡ്മിഷൻ്റെ വിശദാംശങ്ങൾ അഡ്മിഷൻ ലഭിച്ചിട്ടുണ്ടോ എന്ന് അറിയുന്നത് ഈ വിദ്യാർത്ഥിക്ക് അഡ്മിഷൻ ലഭിച്ചിട്ടുണ്ട് കൺഗ്രാച്ചുലേഷൻസ് യു ഹാവ് അലോട്ട്മെൻറ്റ് എന്ന് പറയുന്നു ആ കുട്ടിക്ക് അഡ്മിഷൻ ലഭിച്ചിട്ടുണ്ട് അല്ലാത്ത കുട്ടിക്ക് സോറി ഫോർ ദ നെക്സ്റ്റ് ടൈം എന്നുള്ള ഒരു ഒരു മെസ്സേജാണ് അവിടെ ലഭിക്കുക വിദ്യാർത്ഥിക്ക് അഡ്മിഷൻ ലഭിച്ച സ്കൂളിൻ്റെ വിശദാംശങ്ങളാണ് അവിടെ റൈറ്റ് സൈഡിലെ ഡബ്ല്യു കണക്കാക്കാൻ ക്ലിക്ക് ഹിയർ എന്ന് കാണാം ഇതിൽ പ്രിൻ്റ് എടുത്ത് സൂക്ഷിക്കാനും സാധിക്കും ഈ ഒരു അഡ്മിഷൻ്റെ റിസൾട്ട് പ്രിൻ്റ് എടുത്ത് സൂക്ഷിക്കാനും സാധിക്കുന്നതാണ് പ്രിൻറ്റ് അലോട്ട്മെൻറ്റ് രണ്ട് പേജുള്ള ഒരു സ്ലിപ്പാണ് നിങ്ങൾക്ക് ഇവിടെ കാണാൻ സാധിക്കുക ആദ്യമേ പറഞ്ഞു ഇത് ഒരിക്കലും ആദ്യ അലോട്ട്മെൻറ് ഉപയോഗിക്കാൻ പറ്റില്ല കാരണം ഇതിൽ പ്രത്യേകം അവിടെ മാർക്ക് ചെയ്തിട്ടുണ്ട് ട്രയൽ അലോട്ട്മെൻറ്റ് മാർക്ക് ചെയ്തിട്ടുണ്ട് ആദ്യ അലോട്ട്മെൻറ്റ് ആകുമ്പോഴേക്കും ധാരാളം മാറ്റങ്ങൾ സംഭവിക്കും ഈ രണ്ട് പേജിലുമുള്ള നിങ്ങളെ അഡ്മിഷനുമായി ബന്ധപ്പെട്ട വിശദാംശങ്ങൾ പരിശോധിക്കുക തെറ്റുകളുണ്ടെങ്കിൽ അത് തിരുത്തുക അതിനുള്ള ഒരു അവസരം ഈയൊരു ട്രയൽ അലോട്ട്മെൻറ്റ് സമയത്ത് നിങ്ങൾക്ക് ലഭ്യമാണ് വിദ്യാർത്ഥി സബ്മിറ്റ് ചെയ്ത സർട്ടിഫിക്കറ്റുകളൊക്കെ നിങ്ങൾക്ക് അവിടെ കാണാൻ സാധിക്കും ഈ വിദ്യാർത്ഥി എൻ സി സി സ്കൌട്ട് അതുപോലെ തന്നെ സോഷ്യൽ സയൻസ് ക്ലബ്ബ് സയൻസ് ക്ലബ്ബ് മാത്സ് ക്ലബ്ബ് അതൊക്കെ അവിടെ ഈ വിദ്യാർത്ഥി സബ്മിറ്റ് ചെയ്തിട്ടുണ്ട് അപ്പോൾ നിങ്ങളെ അപേക്ഷിച്ച് സമർപ്പിച്ച സർട്ടിഫിക്കറ്റുകളൊക്കെ അവിടെ വ്യൂ ചെയ്യാൻ പറ്റും ഈ സർട്ടിഫിക്കറ്റ് നമ്പർ കറക്റ്റ് ആവണം അത് തെറ്റാൻ പാടില്ല അപ്പോൾ അഡ്മിഷൻ സമയത്ത് ഇതേ മാതൃകയിലുള്ള ഒരു സ്ലിപ്പാണ് നിങ്ങൾക്ക് ഫസ്റ്റ് അലോട്ട്മെൻറ്റ് റിസൾട്ട് പ്രസിദ്ധീകരിക്കുമ്പോൾ നിങ്ങൾക്ക് ലഭിക്കുക അപ്പോൾ അത് പ്രകാരമുള്ള സർട്ടിഫിക്കറ്റുകൾ നിങ്ങൾ അഡ്മിഷൻ സമയത്ത് സ്കൂളിൽ ഹാജരാക്കേണ്ടി വരും ഫീസിൻ്റെ ബന്ധപ്പെട്ട കാര്യങ്ങളൊക്കെ ഇതിൽ കൃത്യമായിട്ട് മാർക്ക് ചെയ്തിട്ടുണ്ട് ആധാർ കാർഡ് നിങ്ങൾ അഡ്മിഷനിൽ മാർക്ക് ചെയ്തിട്ടുണ്ടെങ്കിൽ ആധാർ കാർഡിൻ്റെ കോപ്പി അതുപോലെ തന്നെ ഒറിജിനൽ നിങ്ങൾ ഇവിടേക്ക് അഡ്മിഷൻ സമയത്ത് കൊണ്ടുപോകണം ഇത്തരം കാര്യങ്ങളൊക്കെ വിശദമായി മനസ്സിലാക്കാനാണ് ഈ രണ്ട് പേജുള്ള സ്ലിപ്പ് ഉപയോഗിക്കുന്നത് പല കാര്യങ്ങളും അഡ്മിഷൻ സമയത്താണ് നിങ്ങൾ ചെയ്യേണ്ടത് എന്നാലും വളരെ കൃത്യമായിട്ട് ഈ രണ്ട് പേജുള്ള സ്ലിപ്പ് നോക്കി മനസ്സിലാക്കി തെറ്റുണ്ടെങ്കിൽ അത് എഴുതി വെച്ച് എഡിറ്റ് ഓപ്ഷനിലൂടെ ആ തെറ്റുകൾ തിരുത്തണം അതിനുള്ള അവസരം സെപ്റ്റംബർ എട്ട് വൈകിട്ട് അഞ്ച് മണി ഉണ്ട് കാരണം ഓരോ നിങ്ങളുടെ ഓരോ സർട്ടിഫിക്കറ്റും അവിടെ നിങ്ങൾ മാർക്ക് ചെയ്തിട്ടുണ്ടെങ്കിൽ കൊടുത്തിട്ടുണ്ടെങ്കിൽ എസ് എന്ന് മാർക്ക് ചെയ്തിട്ടുണ്ടാകും ഇവിടെത്തന്നെ നിങ്ങൾക്ക് നോക്കിയാൽ കാണാം സ്കൗട്ട് എസ് എന്ന് കൊടുത്തിട്ടുണ്ട് എസ് 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 എന്ന് കൊടുത്തിട്ടുണ്ട് ആ രീതിയിൽ കാണാം ഇത് നമുക്ക് പ്രിൻറ് എടുത്ത് സൂക്ഷിക്കാനും സാധിക്കും ഈ വിദ്യാർത്ഥിയുടെ മറ്റ് മറ്റൊരു ജില്ലയിലെ അപേക്ഷ കൂടി വ്യൂ ചെയ്യാം രണ്ട് ജില്ലയിൽ അപേക്ഷിച്ച വിദ്യാർത്ഥികളുണ്ടെങ്കിൽ രണ്ട് ജില്ലയിലും അഡ്മിഷൻ ലഭിച്ചിട്ടുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഒരു ജില്ല മാത്രമേ ഓപ്റ്റ് ചെയ്യാൻ പറ്റുകയുള്ളൂ ആ കാര്യങ്ങൾ മുമ്പത്തെ വീഡിയോസിൽ വ്യക്തമായിട്ട് പറഞ്ഞിട്ടുണ്ട് ഇവിടെയും ആ കുട്ടിക്ക് അഡ്മിഷൻ ലഭിച്ചിട്ടുണ്ട് മറ്റൊരു ജില്ലയിൽ മലപ്പുറം ജില്ലയിൽ കൂടി അഡ്മിഷൻ ലഭിച്ചിട്ടുണ്ട് അതിൻ്റെ വിശദാംശങ്ങളാണ് സ്ക്രീനിൽ കാണുന്നത് ഡബ്ല്യു ജി പിയെ കാണാൻ സാധിക്കും റൈറ്റ് സൈഡിൽ നിങ്ങളുടെ ഡബ്ല്യു ജി പിയെ കറക്റ്റല്ലേ നിങ്ങളുടെ ബോണസ് ഒക്കെ അതിൽ കൃത്യമായിട്ട് വന്നിട്ടില്ലേ എന്ന് പരിശോധിക്കുക ഇത് പ്രകാരമുള്ള ഡബ്ല്യു ജി പി അനുസരിച്ചുള്ള ഈ കുട്ടിക്ക് നയൻ പോയിൻറ്റ് ഫൈവ് എന്ന ഡബ്ല്യു ജി പി ആണ് ഉള്ളത് കമ്പ്യൂട്ടർ സയൻസിനെ അപേക്ഷിച്ചുകൊണ്ട് മൂന്ന് വെയ്റ്റേജ് വിഷയങ്ങൾ കൂടി പരിഗണിച്ചിട്ടുണ്ട് അങ്ങനെ ടോട്ടൽ പതിമൂന്ന് വിഷയങ്ങൾ പരിഗണിച്ചിട്ടുണ്ട് അത് ഓരോ വിഷയ ഓരോ കോഴ്സിനനുസരിച്ച് മാറ്റങ്ങൾ ഉണ്ടാകും നിങ്ങൾ പരിശോധിക്കേണ്ടത് നിങ്ങൾക്ക് നിങ്ങൾക്ക് അലോട്ട് ചെയ്തിട്ടുള്ള ഡബ്ല്യു ജി പിയെ കറക്റ്റ് അല്ലേ എന്നുള്ള ഒരു കാര്യം പരിശോധിക്കുക ഇങ്ങനത്തെ കാര്യങ്ങളൊക്കെ വിശദമായിട്ട് നിങ്ങൾക്ക് കാണാൻ സാധിക്കും എഡിറ്റ് ഓപ്ഷൻ എടുത്തു കഴിഞ്ഞാൽ ഇങ്ങനെ ഒരു വാർണിംഗ് മെസ്സേജ് തരും ഈ വാർണിംഗ് മെസ്സേജ് പറയുന്നത് എഡിറ്റ് ചെയ്ത് കഴിഞ്ഞാൽ കൺഫർമേഷൻ ചെയ്യണം രണ്ടാമത് എഡിറ്റിംഗ് പോസിബിൾ അല്ല എന്നാണ് അവിടെ പറയുന്നത് ഏതെങ്കിലും തെറ്റുള്ള വിവരങ്ങൾ ഉണ്ടെങ്കിൽ ആ വിവരങ്ങൾ തിരുത്താനുള്ള അവസരമുണ്ട് ഈ എഡിറ്റ് ഓപ്ഷനിൽ സാമ്പത്തിക സംവരണം അടക്കം തിരുത്താനുള്ള അവസരം ഇവിടെ ലഭിക്കുന്നുണ്ട് മാർക്ക് ലിസ്റ്റ് വ്യൂ ചെയ്യുക അവിടെ സബ്മിറ്റ് ചെയ്യുക അത് കഴിഞ്ഞാൽ സ്കൂൾ ഓപ്ഷൻസ് ആണ് ഈ ഓപ്ഷൻസ് പുനഃക്രമീകരിക്കാനും സാധിക്കും അതേപോലെ തന്നെ പുതിയ ഓപ്ഷൻസ് ചേർക്കാനും സാധിക്കും നിങ്ങൾക്ക് അഡ്മിഷനിലെ ചില മാറ്റങ്ങൾ വേണമെന്ന് തോന്നുകയാണെങ്കിൽ ഈ ഓപ്ഷൻസൊക്കെ മാറ്റങ്ങൾ വരുത്താൻ സാധിക്കും നിങ്ങൾ അപേക്ഷയുടെ കൂടെ ഹാജരാക്കേണ്ട സർട്ടിഫിക്കറ്റുകളുടെ വിശദാംശങ്ങളാണ് മൂന്ന് ക്ലബ്ബ് ഇവിടെ ഉണ്ട് അതേപോലെ തന്നെ സ്കൗട്ട് ഉണ്ട് സർട്ടിഫിക്കറ്റ് നമ്പേഴ്സൊക്കെ കറക്റ്റ് ആവണം തെറ്റുണ്ടെങ്കിൽ ഇവിടെയൊക്കെ തിരുത്താനുള്ള അവസരമുണ്ട് അത് സബ്മിറ്റ് ചെയ്തിട്ട് എല്ലാ ഡീറ്റെയിൽസും ഒരിക്കൽ കൂടി വ്യൂ ചെയ്യുന്നു ഇനിയും തെറ്റ് കണ്ടുപിടിച്ചാൽ എഡിറ്റ് ഓപ്ഷൻ അവിടെ നിങ്ങൾക്ക് റൈറ്റ് സൈഡിൽ കാണാൻ സാധിക്കും ഇതെല്ലാം കഴിഞ്ഞ് അവസാനം ഡിക്ലറേഷൻ ടിക്ക് ചെയ്ത് ഫൈനൽ കൺഫർമേഷൻ ഫൈനൽ ഫൈനൽ കൺഫർമേഷൻ കൊടുക്കാൻ മറക്കരുത് എന്ന് വീണ്ടും ആവർത്തിച്ച് പറയുകയാണ് കാരണം അഡ്മിഷൻ പ്രോസസ്സിൽ നിൽക്കണമെങ്കിൽ ഫൈനൽ കൺഫർമേഷൻ കൊടുക്കണം പ്രിന്റ് ചെയ്ത് സൂക്ഷിക്കാൻ സാധിക്കും പ്രധാനപ്പെട്ട തെറ്റുകൾ കണ്ടിട്ടുള്ളത് നിങ്ങൾക്ക് പഞ്ചായത്തിൽ മാറ്റണമെങ്കിൽ ആ തെറ്റുകൾ തിരുത്താൻ സാധിക്കും ബോണസ് പോയിന്റുമായി ബന്ധപ്പെട്ട് എന്തെങ്കിലും വിട്ടുപോയിട്ടുണ്ടെങ്കിൽ അത് ചേർക്കാൻ സാധിക്കും ടൈ ബ്രേക്കിൻ്റെ സർട്ടിഫിക്കറ്റ് ചേർക്കാൻ സാധിക്കും സി ബി എസ് ഇ കുട്ടികളുടെ സർട്ടിഫിക്കറ്റ് ചേർക്കാൻ സാധിക്കും സാമ്പത്തിക സംവരണത്തിൻ്റെ കാര്യങ്ങൾ നിങ്ങൾ ചേർക്കാൻ വിട്ടുപോയിട്ടുണ്ടെങ്കിൽ അതിൻ്റെ വിശദാംശങ്ങൾ ചേർക്കാം ഏറ്റവും കൂടുതൽ തെറ്റിക്കുന്നത് കാറ്റഗറി നെയിമാണ് അതായത് ഒ ബി സി കാറ്റഗറി തെറ്റായിട്ട് മാർക്ക് ചെയ്തിട്ടുണ്ട് ഇ ടി ബി ഡി വി വി കെ തുടങ്ങിയിട്ടുള്ള വിഭാഗങ്ങൾ തെറ്റായിട്ട് മാർക്ക് ചെയ്തിട്ടുണ്ട് അത് പ്രത്യേകം ശ്രദ്ധിക്കണമെന്ന് നമ്മുടെ സർക്കുലറിലൊക്കെ വിശദമായിട്ട് പറഞ്ഞിട്ടുണ്ട് ഇതാണ് ഇത് മുമ്പ് കാണിച്ചിട്ടുള്ള സ്ക്രീൻ തന്നെയാണ് ഇതാണ് പ്രധാനപ്പെട്ട കാറ്റഗറികൾ തെറ്റ് സംഭവിക്കുന്നത് ഇ ടി ബി ഈഴവ കാറ്റഗറി ഒക്കെ ഒ ബി സി ആയിട്ടാണ് മാർക്ക് ചെയ്യുന്നത് ആ തെറ്റ് തിരുത്തുക ഏകജാലവുമായി ബന്ധപ്പെട്ട പരാതികൾക്കുള്ള ഇമെയിൽ അഡ്രസ്സാണ് ഫോൺ നമ്പേഴ്സാണ് അത് കുറിച്ചു വെക്കുക ഇത്ര കാര്യങ്ങളാണ് പറയാനുള്ളത് താങ്ക്